നമസ്കാരം എഡിറ്റേഴ്സ് അവരിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്ലെക്സി ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. ഫ്ലെക്സി, ലൈഫ് ഈസി. ഷുക്കൂർ വധക്കേസിന്റെ തുടരന്വേഷണം സിബിഐക്ക്. പി ജയരാജനെയും ടി വി രാജേഷിനെയും രക്ഷിക്കാൻ ശ്രമം നടന്നു എന്ന് സംശയിച്ച് ഹൈക്കോടതി. സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരെ ഭരിക്കാൻ അനുവദിച്ചാൽ നീതി നിർവഹണം അസാധ്യം. സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതി ശരിവച്ചു. അധികാരത്തിലെത്തിയാൽ പൂട്ടിയ മുഴുവൻ ബാറുകളും തുറക്കാമെന്ന് LDF ഉറപ്പ് നൽകിയതായി ബിജു രമേശിന്റെ ശബ്ദരേഖ. ബാർ ഉടമകൾ ഉറച്ചു നിന്നാൽ LDF ഒപ്പമുണ്ടാകും. 412 തുറക്കാൻ ബാർ തുറന്നു വാങ്ങിക്കാമോ? പുറത്തു വന്നത് എഡിറ്റ് ചെയ്ത ശബ്ദരേഖയെന്ന് ബിജു രമേശ്. ആർക്കും ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് കോടിയേരി. കെ ബാബുവിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസിന്റെ ദ്രുത പരിശോധനാ റിപ്പോർട്ട്. കോൺഗ്രസിനെ വെട്ടിലാക്കി സരിതയും തമ്പാനൂർ രവിയും തമ്മിലുള്ള കൂടുതൽ സംഭാഷണങ്ങൾ പുറത്ത്. സരിതയുടെ താമസ സ്ഥലത്ത് പരിശോധന നടക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി രവി. തെളിവുകൾ മാറ്റണമെന്ന് നിർദ്ദേശം. അത് ഞാൻ ക്ലിയർ ചെയ്തോളാം സാറേ. അത് ഓൾറെഡി ക്ലിയർഡ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്തോളാം. അറിയാം. മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകൾ അടുത്ത ഘട്ടത്തിൽ എന്ന് സരിത എസ് തായർ. ഇന്റർനെറ്റ് സമത്വം ഉറപ്പാക്കി ട്രായ് ഉത്തരവ്. നെറ്റിലെ ഉള്ളടക്കത്തിന് വ്യത്യസ്ത നിരക്ക് ചുമത്താനാകില്ല. വ്യവസ്ഥ ലംഘിച്ചാൽ സേവനദാതാക്കൾ പിഴ നൽകണം. ഫേസ്ബുക്കിന്റെ ഫ്രീ ബേസിക്സിന് അനുമതി നിഷേധിച്ചു. സാഫ് ഗെയിംസിൽ ഇന്ത്യ മെഡൽ കുതിപ്പ് തുടരുന്നു. മലയാളി താരം PS മധുവിന് നീന്തലിൽ റെക്കോർഡോടെ സ്വർണം. വനിതാ വിഭാഗം സ്ക്വാഷിൽ ജോഷ്ന ചിന്നപ്പയ്ക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ ശ്രീലങ്ക രണ്ടാം സ്ഥാനത്ത്. എഡിറ്റേഴ്സ് അവർ വിശദമായി. ബിജു രമേശും SP സുകേശനും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് നൽകിയ CD പുറത്ത്. 4 മന്ത്രിമാരുടെ പേരുകൾ മാധ്യമങ്ങളോട് പറയാൻ SP പറഞ്ഞെന്ന് CDയിൽ ബിജു വ്യക്തമാക്കുന്നു. സുകേശൻ സർക്കാരിനെതിരാണ്. 418 ബാറുകൾ തുറന്നു നൽകാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പ് നൽകിയെന്നും ശബ്ദരേഖയിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നുണ്ട്. ബിജു രമേശും SP സുകേശനും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് അന്വേഷണം ശുപാർശ ചെയ്ത വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി സർക്കാരിന് നൽകിയ CDയാണ് പുറത്തു വന്നിരിക്കുന്നത്. 4 മന്ത്രിമാരുടെ പേരുകൾ കൂടി മാധ്യമങ്ങളോട് പറയാൻ SP പറഞ്ഞതായി ശബ്ദരേഖയിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നു. ബാറുകൾ തുറന്നു നൽകാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. 412 തുറക്കാൻ ബാർ തുറന്നു തരുമെന്ന് VSO ഉറപ്പ് വാങ്ങിക്കാൻ നമുക്ക് ഇവരെ കൂടെ സഹായിക്കാം. പോലീസ് താഴെ ഇടാമോ? ഒരു ഓപ്ഷൻ ചോദിക്കണമല്ലോ. നമ്മൾ പല വഴി ചിന്തിക്കണമല്ലോ. ഒറ്റ ട്രാക്ക് മാത്രമല്ല, പല ഐറ്റങ്ങള്. 412 തുറന്നു തരാമെന്ന് കൊടിയേരിയും ബാക്കിയുള്ളവരൊക്കെ തുറന്നു തരാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ കൊടിയേരി പറഞ്ഞാൽ ചില VS പറ്റൂല എന്ന് പറഞ്ഞാലോ? അപ്പൊ കൊടിയേരി പിണറായിട്ട് എല്ലായിട്ട് സംസാരിച്ചു എന്ന് അവർ പറയണം. മന്ത്രിസഭ ബാർ ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയെ പ്രതിയാക്കുമെന്ന് പറഞ്ഞതായി SP അറിയിച്ചിട്ടുണ്ട്. അവര് DYSP പറഞ്ഞു, SP പറഞ്ഞു. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ട് പറഞ്ഞ കേസ് ഉണ്ണിയിലെ പ്രതിയാക്കി തട്ടിയാത്താൻ. വിജിലൻസിനോട് 2 തവണ മൊഴിമാറ്റിയ യമഹ സുരേന്ദ്രനും ചിലപ്പോൾ കേസിൽ പ്രതിയാകുമെന്നാണ് സൂചന. തന്റെ ഡ്രൈവർ അമ്പിളിയുടെ കൈവശം പണം നൽകിയ കാര്യം വ്യക്തമായിട്ടും യമഹ സുരേന്ദ്രൻ വിജിലൻസിനോട് 2 തവണ മൊഴിമാറ്റിയിട്ടുണ്ടെന്ന് CDയിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നു. ഇതിന്റെ ടവർ ലൊക്കേഷൻ വിജിലൻസ് എടുത്തിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യമഹ സുരേന്ദ്രൻ ചിലപ്പോൾ പ്രതിയാവുകയെന്നും ശബ്ദരേഖയിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. തെളിവ് നശിപ്പിക്കാൻ കോൺഗ്രസ് നേതാവ് തമ്പാനൂർ രവി സരിതായസ് നായരോട് ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്ത്. ബിജു രാധാകൃഷ്ണനുമായി സോളർ കമ്മീഷൻ കോയമ്പത്തൂരിലേക്ക് തെളിവെടുപ്പിനായി പോയ ദിവസത്തേതാണ് സംഭാഷണം. സരിതയുടെ വീട്ടിലും പരിശോധനയ്ക്ക് സാധ്യതയുണ്ടെന്നും തെളിവുകൾ മാറ്റണമെന്നും സംഭാഷണത്തിൽ തമ്പാനൂർ രവി ആവശ്യപ്പെടുന്നുണ്ട്. നാടകങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കയാണ് സാറേ. എനിക്ക് ഇതിനകത്ത് തോന്നുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഇതിനകത്ത് ഉണ്ടാവും. ഇല്ലാതെ അവന് ഇത്ര ഇതായിട്ട് അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോ കണ്ടെവിടെയും നോക്കാൻ വന്നേക്കാം.
അതാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ചർച്ച ചെയ്തോണ്ടിരുന്നത്. അതാണ് ഇപ്പൊ പെട്ടെന്ന് നിന്നിടത്തു നിന്ന് മാറിയത്. ശരിക്കും പറഞ്ഞു അത് ഞാൻ ക്ലിയർ ചെയ്തോളാം സാറേ. അത് ഓൾറെഡി ക്ലിയർഡ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്തോളാം. അറിയാം അതേ ഉള്ളു. അല്ല എനിക്ക് ഊഹങ്ങളാണ് തോന്നിയത്. കാര്യം കാര്യം അവൻ രാവിലെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, കത്ത് കണ്ടെടുക്കാൻ ചെയ്തില്ല. രാവിലെ അവനൊരു ടോക്ക് പറഞ്ഞു, സരിതയ്ക്കും എനിക്കും രണ്ടും നീതി, സരിതയുടെ കത്ത് പിടിച്ചെടുത്തില്ല എന്ന. അപ്പം ഞാൻ ചോദിക്കുന്ന, ഞാൻ പറഞ്ഞു സോളർ കമ്മിറ്റി പോയി എനിക്ക് കത്തുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട്. ഇല്ല ഇല്ല ഇല്ല, ഐ വിൽ ക്ലിയർ ദാറ്റ് സർ. ഇപ്പൊ തന്നെ ചെയ്യും, ഒരു പ്രശ്നവുമില്ല. ഓക്കെ ഓക്കെ. ഡോക്ടർ ടി എം തോമസ്, ഐസക് പി എം മനോജ്, പ്രിൻസ് ലൂക്കോ, സണ്ണി ജോസഫ്, ബിനോയ് തുടങ്ങിയവരാണ് ചർച്ചയിൽ. ശ്രീ സണ്ണി ജോസഫ്, സീഡികളിങ്ങനെ പാറി പറക്കുകയാണ്, നിങ്ങൾ ഈ തെളിവ് ഒളിപ്പിക്കുന്ന സ്ഥലം എവിടെയാണ്? എനിക്കറിയില്ല, എനിക്കറിയില്ല നീഷ്. ഞങ്ങൾ ആരും ഒളിപ്പിക്കാറില്ല, എനിക്കറിയില്ല. സണ്ണി ജോസഫിന് അറിയാതിരിക്കാൻ ഒരു സാധ്യതയില്ല. ഒരറിവില്ല, എനിക്ക് അറിവില്ല. ഡോക്ടർ ടി എം തോമസ്, ഐസക്ക്, എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ 418 ബാറുകളും തുറന്നു കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് ബിജു രമേശ് പറയുന്നു. കോടിയേരി പിണറായി വിജയനോട് സംസാരിച്ചിട്ടുണ്ട്? ഒരു സംസാരം ഇക്കാര്യത്തിലൊരു വ്യക്തത നൽകാതെ ഉരുണ്ട് കളിക്കുന്നത് കൊണ്ടാണ് ബിജു രമേശിനൊക്കെ എൽ ഡി എഫിന് വേണ്ടി ആധികാരികമായി ബാർ ഉടമകളോട് സംസാരിക്കാൻ കഴിയുന്നത്. ഒരു കാര്യം വ്യക്തം, നേരത്തെ ചാരായം നിരോധിച്ചു, ഞങ്ങൾ ഒന്ന് ചാരായം പുനഃസ്ഥാപിച്ചു. അതുപോലെ തന്നെ ഇന്നിപ്പോ ഒരു നടപടി എടുത്തിരിക്കുന്നു, ആ നടപടി പരിപൂർണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ ഒരാൾക്കും കഴിയും. എന്നാൽ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, ഇപ്പൊ ഈ വർഷം കേരളത്തിലെ ടൂറിസത്തിന് ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട് എന്താ, പഠിക്കണം, പരിശോധിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഹെറിറ്റേജ് ഹോട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഇളവ് നൽകണോ? പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തം, പഴയ സ്ഥിതിയിലേക്ക് അതേപടി പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 418 തുറക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെല്ലു പോലും വിശ്വാസം. ശരി, 418 തുറക്കണ്ട, 3-സ്റ്റാറും 4-സ്റ്റാറും തുറന്നു കൊടുക്കുമോ? 3-സ്റ്റാറിന്റെ പ്രസക്തി എന്ത്? ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം, 3-സ്റ്റാറിൽ ഫോറിനേഴ്സും വന്ന് താമസിക്കുന്ന പ്രശ്നവും ഇല്ലല്ലോ. വേണ്ട, 4-സ്റ്റാർ അത് നോക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണെന്ന്. ഞങ്ങൾ എൽ ഡി എഫ് ഇത് ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതൊക്കെ തുടങ്ങിയ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് വേണം എന്നുള്ളത് CPM തീരുമാനിച്ചാൽ നടക്കത്തില്ലെന്ന് എൽ ഡി എഫിലെ ഘടകകക്ഷികളൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ധാരണയിലെത്തും. അതായത് ടൂറിസത്തിന്റെ തിരിച്ചടി എത്രയും ഉണ്ടായിട്ടുണ്ട്, തൊഴിൽ നഷ്ടം എത്രയും ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ തന്നെ പരിശോധിച്ചു കൊണ്ടുള്ള ഒരു നയരൂപീകരണമായിരിക്കും എൽ ഡി എഫിന് ഉണ്ടാവുക. അതെ, അതിന് ഈ 418 എണ്ണത്തിന് ഒരു സാങ്കിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശ്രീ സണ്ണി ജോസഫ്, 418 എന്തായാലും നടക്കില്ല, 3-സ്റ്റാർ ടൂറിസ്റ്റുകൾ വരുന്നതല്ല, 4-സ്റ്റാർ സംബന്ധിച്ച് ഒരാലോചന നടത്തുമെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് പറയുമ്പോൾ എനിക്ക് തൊട്ടടുത്തിരിക്കുന്ന ബിനോയ് വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട്. ഫോർ-സ്റ്റാറിനെ കുറിച്ച് ഒരു ആലോചനയല്ല ഞാൻ പറയുന്നത്, ഞങ്ങൾ ഈ പ്രശ്നം ആ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല. ഒരു കാര്യം മാത്രം എനിക്ക് പറയാൻ, ഉറപ്പിച്ചു പറയാൻ പറ്റൂ, പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു പോക അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പഴയ സ്ഥിതി എന്ന് പറയുമ്പോ ഈ 418 തുറന്നിരിക്കുന്നത്, അത് വേണ്ട, അവർക്ക് 418 വേണ്ട. അവരെ ഉമ്മൻചാണ്ടി പറഞ്ഞതനുസരിച്ച് പലതും റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് എന്ത് എന്ന് ഇന്നേ വരെ CPM നേതൃത്വമോ അല്ലെങ്കിൽ LDF നേതൃത്വം ചർച്ച ചെയ്തിട്ടില്ല. എല്ലാം എല്ലാം പുനഃസ്ഥാപിച്ചു കൊടുക്കില്ല, പക്ഷേ എല്ലാം അടഞ്ഞു കിടക്കുമെന്നും പറയാൻ കഴിയില്ല. ഇല്ല, ഞങ്ങൾ അത് നയം എടുത്തിട്ടില്ല, അത് ഉറപ്പിച്ചു പറയാം.
ശ്രീ സണ്ണി ജോസഫ് തോമസ് ഐസക് മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട് യു ഡി എഫിന്റെ മദ്യനയമായിരിക്കില്ല എൽ ഡി എഫിന്റേതെന്ന്. പിണറായി വിജയൻ പറയുന്നുണ്ട് ഓരോ വർഷവുമാണ് മദ്യനയം തീരുമാനിക്കുക. അങ്ങനെ ഒരു കാലത്ത് ഒരു മദ്യനയം രൂപീകരിച്ചു എന്ന് വിചാരിച്ച് കാലാകാലങ്ങളിൽ അതായിരിക്കും മദ്യനയം എന്നൊന്നുമില്ല. സി പി എം ഈ കാര്യത്തിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒളിച്ചുകളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തോമസ് ഐസക് സംസാരിക്കുന്നിടത്ത് ആയിരിക്കില്ല, ഒരു തീർത്തും പുറകോട്ട് പോക്കായിരിക്കില്ല, അല്ല പുറകോട്ട് പോകുമെന്നുള്ള തുറന്നു പറച്ചിൽ തന്നെയാണ് നമ്മൾ പിണറായി വിജയനിലും കോടിയേരി ബാലകൃഷ്ണനിലും തോമസ് ഐസക്കിലും കാണുന്നത്. നിങ്ങളുടെ മദ്യനയമായിരിക്കില്ല എൽ ഡി എഫ് സർക്കാരിന് എന്ന് വ്യക്തത. അവർ തുറന്നു പറയുന്നില്ല, അവരെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു, ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. ഡോക്ടർ ഐസക് എന്തോ പറയുന്നു, പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നില്ല. അവരിവിടെ ബിജു രമേശിനോട് പറഞ്ഞു. ഇല്ല ഇല്ല, ഒരു മിനിറ്റ്, ഡോക്ടർ ഐസക് എന്തോ പറയുന്നു, എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് റേഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞോളൂ. യു ഡി എഫ് സർക്കാരിന്റെ മദ്യത്തിന്റെ എന്താ വ്യക്തതയുണ്ടായിരുന്നത്? എങ്ങനെയാണ് ഈ നയം ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഈ 412-നും ബാറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടെമ്പററി ലൈസൻസ് കൊടുക്കാൻ വേണ്ടി ക്യാബിനറ്റ് ഫയൽ ഉണ്ടെന്നവരല്ലേ ഈ കോൺഗ്രസ്സുകാര്? അല്ല സാർ, അത് ശരിയാണ്, താങ്കൾ പറയുന്നത് ശരിയാണ്. ഡോക്ടർ ഐസക്, താങ്കൾ പറയുന്നത് ശരിയാണ്. ആദ്യം എനിക്ക് തോന്നുന്നത് ആറന്മുള വിമാനത്താവളം പിടിച്ചു, പിന്നെ ഏതോ ഒരു വിഷയം കൂടെ പിടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 418 ബാറുകൾക്ക് ഇങ്ങനെ ഒരു തടസ്സമുണ്ട് എന്ന് കണ്ടപ്പോൾ വി എം സുധീരൻ അതിൽ കയറി പിടിക്കുകയും അങ്ങനെ വി എം സുധീരൻ 418 പൂട്ടിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം പൂട്ടിക്കാമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി എടുത്ത തീരുമാനമാണെന്നാണല്ലോ സി പി എം വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ബാറുകൾ പൂട്ടി തന്നെ കിടക്കുമെന്ന് പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് ഈ വസ്തുതകളൊക്കെ പരിശോധിച്ചിട്ടൊരു തീരുമാനത്തിലേക്ക് എത്താം. അങ്ങനെ ഒരു കൂട്ടായ പരിശോധന ഞങ്ങൾ നടത്തിയിട്ടില്ല. സി പി എമ്മിന്റെ നേതൃത്വവും ആ രീതിയിലുള്ള ചർച്ച എന്താണ് നമ്മുടെ നയം വേണ്ടത് എന്നുള്ള പരിശോധിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിജു രമേശിന്റെ ടേപ്പ് പുറത്തു വരുന്നത്. ഈ പറയുന്ന ബാർ ഉടമകളോടെല്ലാം പറയുകയാണ്, പറഞ്ഞത് ഇങ്ങനെയാണ്, 418 ബാറ് തുറക്കാൻ വി എസ് കൂടി സമ്മതിച്ചാൽ വലിച്ച് താഴെയിടാം എന്ന് പറഞ്ഞു. ഒരു ഓപ്ഷൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പല വഴി ആലോചിക്കണമല്ലോ, പല ട്രാക്കുകളിൽ ചിന്തിക്കണമല്ലോ. 418 എണ്ണം തുറന്നു തരാം എന്നാണ് പറയുന്നത്. കോടിയേരിയും ബാക്കിയുള്ളവരും തുറന്നു തരാം എന്ന് പറയുന്നുണ്ട്. കോടിയേരി പറഞ്ഞാൽ വി എസ് പറ്റില്ല എന്ന് പറഞ്ഞാലോ? കോടിയേരിയോ പിണറായിയോട് സംസാരിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്ന് ബിജു രമേശ് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന വിധത്തിൽ പല സാധ്യതകൾ തുറന്നിട്ട് ബിജു രമേശിനോട് സംസാരിക്കുന്നത് കൊണ്ടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ബിജു രമേശിനോട് ആ രീതിയിലുള്ള സംസാരം നടത്തിയിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇരിക്കു വെക്കാവുന്ന കൊറാബറേറ്റിംഗ് എവിഡൻസ് എന്താണെന്നറിയാം. സി പി എമ്മിന് വേണമെങ്കിൽ ഈ മന്ത്രിസഭയെ എത്രയും മുമ്പ് താഴെ ഇറക്കാമായി. അത്തരത്തിലില്ല, ഒരു കുതിരക്കച്ചവടത്തിനില്ല. തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ ഞങ്ങള് മന്ത്രിസഭ ഉണ്ടാക്കുന്ന. ഡോക്ടർ ഐസക് ശരിയാണ്, നിങ്ങൾക്ക് ഈ സർക്കാരിനെ താഴെ ഇറക്കി പുതിയൊരു സർക്കാർ രൂപീകരിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നേരത്തെ വന്നാൽ നിങ്ങൾ അതിനെ നേരിടുമായിരുന്നു, അല്ലെങ്കിൽ അത് ആഗ്രഹിച്ചിരുന്നു. അതെ അതെ, അത് നിശ്ചയമായിട്ടും തെരഞ്ഞെടുപ്പിലൂടെ വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ടേപ്പിന്റെ അവസാന ഭാഗത്ത് കൃഷ്ണദാസ് എന്ന ബാർ ഉടമ പറയുന്നത്, മാണി മാത്രം രാജിവെച്ച് ഈ മന്ത്രിസഭ തുടർന്നാൽ നമ്മുടെ പണി തീരും എന്ന്. അത് അവരുടെ മേലധികാരികളല്ലേ. അവർക്ക് അവരുടേതായ കാൽക്കുലേഷൻസ് ഉണ്ട്, അവര് കച്ചവടക്കാരാണ്. പക്ഷെ അതിന്റെ താളത്തിൽ തുള്ളാനൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ആരെങ്കിലും തുള്ളിയിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ് ആണ്. അതിന്റെ കഥകളല്ലേ ഈ വാർക്കോഴിയും എല്ലാം ഉള്ളത്, ഞങ്ങൾക്ക് എന്ത് പങ്കില്ല? അല്ല, അത് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. പക്ഷെ ഇവിടെ കേരളത്തിൽ ഇപ്പൊ സമീപകാലത്ത് ഉയർന്നു വരുന്ന വിവാദം എന്താണ്? വി ശിവൻകുട്ടി എം എൽ എയുടെ വസതിയിൽ കോടിയേരി ബാലകൃഷ്ണനുമായി ബിജു രമേശ് സംസാരിച്ചിരുന്നു എന്നും ടവർ ലൊക്കേഷൻ അത് സാധൂകരിക്കുന്നു എന്നും കേരളത്തിലെ എക്സൈസ് മന്ത്രി കെ ബാബു കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറയുകയാണ്. ഒരു മന്ത്രി ഇതൊന്നും ആധികാരികമായി പരിശോധിക്കാതെ ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കില്ലല്ലോ. എന്തിനാണ് വി ശിവൻകുട്ടിയുടെ വീട്ടിൽ ബിജു രമേശ് ഉള്ളപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പോകുന്നത്? അങ്ങനെ കേസ് ഉണ്ടെങ്കിൽ ആ കേസ് എടുക്കുന്നത് കയ്യിലുള്ളല്ലോ. ഇങ്ങനെ ഒരു ഗൂഢാലോചന സർക്കാരിനെ അട്ടിമറിക്കുന്നതിന്, വിശ്വാസവഞ്ചന നടത്തുന്നതിന്, അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നതിന് ഒരു ഗൂഢാലോചന സി പി എം നേതാക്കന്മാർ നടത്തിയിട്ടുണ്ടെങ്കിൽ സി പി എം നേമക്കന്മാര് വെറുതെ വിടാൻ പാടില്ലെന്ന് കേസെടുക്കണം. അതാണ് കോടിയേരി ബാലകൃഷ്ണൻ വെല്ലുവിളിച്ചു പറഞ്ഞത്. ശ്രീ സണ്ണി ജോസഫ്, അതിന് താങ്കളാണ് മറുപടി പറയേണ്ടത്. കേസെടുക്കേണ്ടത് നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ്.
ഇല്ല അത് കേസെടുക്കലല്ല അത് ജനങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരലാണ് അതിപ്പോഴും സിപിഎമ്മിനെ നിഷേധിക്കാനും കഴിയുന്നില്ല ഇതിനു മുൻപ് മന്ത്രി കെ ബാബു നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് ബാബുവിനെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചന സർക്കാരിനെ അട്ടിമറിക്കാൻ കോടിയേരിയുടെ നേതൃത്വത്തിൽ ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബിജു രമേശ് സംസാരിച്ചിട്ടുണ്ട് എന്ന് പലവട്ടം പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ ബിജു രമേശിൻ്റെ ബാർ ഉടമകളുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ സി ഡി ആ ഇപ്പോൾ വന്നിട്ടുള്ളത് അതിനും വ്യക്തമല്ലേ കോടിയേരി ഇന്നത് പറഞ്ഞു കോടിയേരി മാത്രം പറഞ്ഞാൽ പോരാ പിണറായി വി എസും എന്തു പറയും എന്നറിയില്ല സർക്കാരിനെ മറിച്ചിടൽ മാത്രമാണ് ബാറുകൾ തുറക്കാനുള്ള ഏക മാർഗം എന്ന് ബാർ ഉടമകൾ സംസാരിക്കുന്നു ബിജു രമേശ് അത് ആവർത്തിച്ചു പറയുന്നതുമാണ് നമ്മൾ കേരളത്തിലെ ആളുകൾ കേട്ടത് എങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി രണ്ട് കൂട്ടരെയും ഒരുമിച്ച് പിടിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ബാർ ഉടമകൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്നാൽ ജനങ്ങളും വോട്ടർമാരും ഈ ബാർ തുറക്കുന്നതിനെതിരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തുറക്കുമോ തുറക്കില്ലയോ ഞങ്ങൾ വിനീതമായി ചോദിക്കുന്നു തോമസ് ഐസക് ഇപ്പം എന്താ പറയുന്നത് ഞങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല കേരള രാഷ്ട്രീയം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയം കേരള നിയമസഭ പലവട്ടം ചർച്ച ചെയ്ത വിഷയം വാർത്താമാധ്യമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് വന്നിട്ടുള്ള ഈ വിഷയം എന്തുകൊണ്ട് സി പി എം ചർച്ച ചെയ്തില്ല ഇലക്ഷൻ്റെ സമയത്ത് ചോദിക്കുന്നു നിങ്ങൾ അധികാരത്തിൽ കയറിയാൽ ഈ അടച്ചിട്ട ബാറുകൾ തുറക്കാൻ ഏതെങ്കിലും ഒന്ന് തുറക്കാൻ സി പി എം ശ്രമിക്കുമോ സി പി എമ്മിൻ്റെ മദ്യനയം എന്ത് എന്ന് വ്യക്തമാക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക് എന്തുകൊണ്ട് പഠിക്കുന്നു തുടരുക പക്ഷേ പി എം മനോജ് പണ്ട് രാമായണം സീരിയൽ കണ്ടിട്ടുണ്ടാവുമല്ലോ മനോജ് ഒരു സി ഡി അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു സി ഡി ഇങ്ങോട്ട് വരുന്നു അത് രണ്ടും വായുവിൽ കൂട്ടിയിടിച്ച് തകർന്നു പോകുന്നു ആ നിലയിലാണ് കാര്യങ്ങൾ ഇലക്ഷനോട് അടുക്കുമ്പോൾ ഒരു സി ഡി നിങ്ങൾ അങ്ങോട്ട് വിട്ടു രാവിലെ മറ്റേ സി ഡി ഗവൺമെൻറ് എങ്ങനെയാണ് ഈ സി ഡി ഒക്കെ ലീക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇന്ന് എൻ്റെ റിപ്പോർട്ടറോട് ചോദിക്കാം മറന്നുപോയോ ചോദിച്ചോളാം പക്ഷേ ഗവൺമെൻറ് തന്നെ ഒരു സി ഡി ലീക്ക് ചെയ്ത് വിടുകയൊക്കെ ചെയ്തിരിക്കുന്നു ഏറ്റുമുട്ടൽ രൂക്ഷമാകുമ്പോൾ ആർക്കാണ് മുന്നേറ്റം ആർക്കാണ് വിജയം എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ നിരീക്ഷകർക്കാവുന്നില്ല അങ്ങനൊരു ഫുട്ബോൾ മത്സരം പോലെ ഉള്ള ഒന്നാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു പക്ഷം തന്നെയാണ് ഈ രണ്ട് ഏർപ്പാട് നടത്തുന്നത് സി ഡി പുറത്തു വിടുന്നതും സി ഡി മുക്കുന്നതും സി ഡി എഡിറ്റ് ചെയ്യുന്നതും സ്വന്തം താല്പര്യം സംരക്ഷിക്കാനുള്ള ഭാഗങ്ങൾ മാത്രം സംപ്രേഷണം ചെയ്യുന്നതും ഒക്കെ ഗവൺമെൻറ്റാണ് സി ഡി മുഴുവൻ ഇവരുടെ കയ്യിലാണ് ഉള്ളത് നമുക്കറിയാലോ ഇന്ന് പുറത്തു വന്ന സി ഡി അതിലൊരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ ആ ഭാഗം എന്തിനാ പുറത്തു കൊണ്ടുവന്നത് അതിന് ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും നാട്ടുകാരുടെ മുന്നിലിരിക്കെ അത് ഒളിപ്പിച്ച് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാകില്ല എഡിറ്റ് ചെയ്യപ്പെട്ടത് ശരിയാണ് ഈ ഭാഗം മാത്രം എന്തിന് റിലീസ് ചെയ്തു എന്ന ചോദ്യം പ്രസക്തം തന്നെയാണ് മറ്റ് ഭാഗങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യാൻ കൊള്ളാത്തതാണ് എന്നത് സംബന്ധിച്ച് വിജിലൻസ് കോടതിയിൽ ഇവർ നൽകിയ റിപ്പോർട്ടുമുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഈ ഭാഗത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർ ബാറുടമകളെ വിളിച്ചു ചേർത്ത് നിങ്ങൾ സർക്കാരിനെ വലിച്ചു താഴെയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി തരൂ ഞങ്ങൾ 418 ബാറുകൾ തുറന്നു തരാം എന്ന് ഈ സമരത്തിൻ്റെ മുന്നണി പോരാളിയായ ബിജു രമേശ് മറ്റു ബാറുടമകളോട് പറയുകയും അവരാ ഓപ്ഷൻ ഡിസ്കസ് ചെയ്യുന്നതുമാണ് കഥാഭാഗം അത് അത്രയും ശരിയാണ് അത് എഡിറ്റ് ചെയ്ത് വികലമാക്കുകയോ അതെ അർത്ഥം വിപരീതമാക്കുകയോ ചെയ്തതല്ല കേൾക്കാം അതെ അല്ലല്ല ആ ഭാഗത്ത് ബിജു രമേശ് പറയുന്നുണ്ട് കോടിയേരി പിണറായിയുമായി സംസാരിക്കുമെന്ന് അവർ പറയുന്നു അങ്ങനെ ഒരു മൂന്നാം കക്ഷി അവർ ആരോ ഉണ്ട് അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണമെന്നും ആ സി ഡിയിലുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷണത്തിൻ്റെയും നിയമത്തിൻ്റെയും മുന്നിലെത്തണമെന്നും ആരെങ്കിലും കുറ്റം ചെയ്തിട്ട് അവരാകെ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി വളരെ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പിന്നെ അതിനെന്താ സംശയം ഇതില് ഈ വന്ന സി ഡിയിലുള്ള ഏതെങ്കിലും ഒരു വിവരം വെച്ച് ഞങ്ങളെ എന്തെങ്കിലും കുഴപ്പത്തിലാക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതുകൂടെ ചെയ്തോളൂ നിങ്ങൾ അന്വേഷണം നടത്തൂ നിങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോകൂ എന്നൊരു പാർട്ടി പറയുമ്പോൾ പിന്നെ അതിന്റെ മുകളിൽ എന്താ ചർച്ച ദികേഷ് തുടരുക ശ്രീ സണ്ണി ജോസഫ് ഒരു സി ഡിയെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോലല്ലോ അതിനേക്കാൾ ഗുരുതരമാണ് തമ്പാനൂർ രവിയുടെ സി ഡി തമ്പാനൂർ രവി അതാണ് ഞാൻ താങ്കളോട് ആദ്യം തന്നെ പറഞ്ഞത് ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സരിതയുടെ വീട്ടിലേക്ക് വരും അത് പെട്ടെന്ന് എടുത്ത് മാറ്റിവെക്കണം ഏതാണ് ആ അത് ഒന്ന് രണ്ട് എവിടെയാണ് പരിശോധന വരാനിടയുള്ളത് സാധ്യതയുള്ള സ്ഥലവും അറിയാമല്ലോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് അതായത് ഈ തമ്പാനൂർ രവിക്ക് എന്തൊക്കെ സി ഡികൾ ഉണ്ടെന്നറിയാം അതൊക്കെ എവിടെയൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്നറിയാം
എവിടെയൊക്കെയാണ് പരിശോധന നടക്കാൻ ഇടയുള്ളത് എന്നറിയാം. ഇതിനെ ഇവർക്കിപ്പോൾ തോമസ് ഐസക്കിനും പി എം മനോജിനും ഒക്കെ നിഷേധിക്കാൻ കഴിയുന്നു. അത് ബിജു രമേശ് എന്ന ഒരു ബാർ ഉടമ പറഞ്ഞ കാര്യമാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒന്നും സി ഡി ഇല്ലല്ലോ, പിണറായി വിജയൻ്റെ ഒന്നും സി ഡി ഇല്ലല്ലോ. ഇത് തമ്പാനൂർ രവി, ശ്രീ സണ്ണി ജോസഫ് താങ്കളുടെ പരിണതപ്രജ്ഞനായ നേതാവാണ്, പാർട്ടിയുടെ പരിണതപ്രജ്ഞനായ നേതാവാണ്. നിഷ് ഈ കാര്യത്തിൽ പേഴ്സണലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ശ്രീ തമ്പാനൂർ രവി തന്നെയാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഞാൻ ഈ വാർത്ത നേരത്തെ കണ്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം, അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സി ഡി സരിതയുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒളിപ്പിക്കേണ്ട എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെയല്ല ഒളിപ്പിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ യുക്തിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഒളിപ്പിച്ചല്ലോ വെക്കുന്നത്. സരിതയുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സി ഡി അദ്ദേഹം നിർദ്ദേശിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റർ അദ്ദേഹം നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞ് അത് സാധാരണഗതിയിൽ യുക്തിക്ക് നിരക്കുന്നതല്ല. അങ്ങനെ ഒളിപ്പിച്ചു വെക്കാനാണെങ്കിൽ ഐതാർ അത് ഡിസ്ട്രോയ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാം. ഒരു അന്വേഷണത്തിന് ഒരു പരിശോധന മാധ്യമങ്ങളെ എല്ലാം കളിയാക്കാറുണ്ട്. ഒരു ബിജു രാധാകൃഷ്ണൻ സി ഡി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാധ്യമ സംഘം ആകെ തന്നെയും ബിജു രാധാകൃഷ്ണൻ്റെ കൂടെ വാഹന വ്യൂഹമായി കോയമ്പത്തൂരിലേക്ക് പോയി. എത്ര പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് അയ്യേ അയ്യേ എന്ന് പറഞ്ഞത്? ഞങ്ങൾക്കും ഒരു അപമാനമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ തമ്പാനൂർ രവി എന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി പറയുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ അവിടെയും നോക്കാൻ വന്നേക്കാം. അപ്പോൾ സരിത പറയുകയാണ്, അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിയേക്ക് എന്ന് പറയുന്നു. തൻ്റെ അവിടെയും നോക്കാൻ വന്നേക്കാം, ക്ലിയർ ചെയ്യുമല്ലോ എന്ന് പറയുകയാണ് സരിത പറയുന്നത്. അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. ഓൾറെഡി ക്ലിയേർഡ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ക്ലിയർ ചെയ്തോളാം. വരാൻ സാധ്യതയുള്ള സ്ഥലവും അറിയാമല്ലോ, അറിയാം അറിയാം എന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന ബിജു രാധാകൃഷ്ണൻ ഉണ്ട് എന്ന് പറയുന്ന സി ഡി അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന തെളിവുകൾ യഥാർത്ഥത്തിലുള്ളതാണ്? ഇല്ലില്ല, ഇപ്പം കഴിഞ്ഞ ദിവസം തമ്പാനൂർ രവിയുമായിട്ടുള്ള സംഭാഷണം സരിത അങ്ങോട്ട് വിളിച്ച് മനഃപൂർവ്വം ഉണ്ടാക്കി ഇങ്ങോട്ട് വിളിച്ചതാണ്. കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ നിർത്തത്തക്ക രൂപത്തിൽ അങ്ങോട്ട് വിളിച്ചതാണ് എന്ന ന്യായീകരണമെങ്കിലും തമ്പാനൂർ രവിയെ സംബന്ധിച്ചിടത്തോളം സംഭാഷണം. ഇപ്പോ ഈ ടെലിഫോൺ സംഭാഷണം വേണമെങ്കിൽ ഒന്നുകൂടി താങ്കളെ കേൾപ്പിക്കാം. ഇങ്ങോട്ട് വിളിച്ചതാണെന്ന് കൃത്യമായി വെളിപ്പെടുന്ന സംഭാഷണമാണത്, ഒന്നുകൂടെ കേൾക്കാം. ഞാൻ പറഞ്ഞു, എനിക്കതിൻ്റെ അതിൻ്റെ വെറാസിറ്റി എനിക്കറിയില്ല. ആ കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ക്രൈം ബ്രാഞ്ച് അന്വേഷണം വിജിലൻസ് ഡയറക്ടർ ശങ്കർ. അതല്ലല്ല, തുടരുക. ഷീ പി എം മനോജ്, അതിൻ്റെ വെറാസിറ്റി അറിയാത്തത് കൊണ്ട് തന്നെ ശ്രീ സണ്ണി ജോസഫിന് പ്രതികരിക്കാനാകില്ല. കാരണം ഈ ടേപ്പ് എന്ന് പറയുന്നത് തമ്പാനൂർ രവിക്കും സരിതയ്ക്കും മാത്രം അറിയുന്ന കണ്ടന്റ് സംസാരിക്കുന്നതാണ്. നമ്മൾ വെറുതെ സംശയിക്കുന്നതാണോ? ഇതൊരു സാധാരണ സംഭാഷണമായി വേണമെങ്കിൽ കാണാം. അതങ്ങോട്ട് മാറ്റിയേക്ക്, ഇതങ്ങോട്ടേക്ക് മാറ്റിയേക്കെന്ന് ചിരപരിചിതരായ ആളുകൾ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, അതാണ് ഞങ്ങളും പറയുന്നത്. തമ്പാനൂർ രവിയും സരിതയും സുപരിചിതരാണ്, നല്ല അടുപ്പമുള്ളവനാണ്. താൻ എവിടെ ഇത് വെച്ചു അത് അങ്ങോട്ട് മാറ്റി അത് ഇങ്ങോട്ട് മാറ്റു എന്ന് പറയാൻ മാത്രം അടുപ്പമുള്ളവരാണ് തമ്പാനൂർ രവി, ഉമ്മൻചാണ്ടി തുടങ്ങിയ ആളുകളും സരിതയും എന്നാണ് ഞങ്ങളും പറയുന്നത്. അത് തെളിയിക്കുന്നതാണ് ഈ ടേപ്പ് എന്ന് പറയുന്നത്, ഇന്ന് പുറത്തുവിട്ട സി ഡി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതേ ദിവസമാണ് ഈ സംഭാഷണം നടന്ന അതേ ദിവസമാണ് കോയമ്പത്തൂരേക്ക് സി ഡി എടുക്കാൻ കമ്മീഷൻ അയച്ച് ഈ ബിജു രാധാകൃഷ്ണൻ സംഘവും പോകുന്നത്. ഒന്ന്, രണ്ട്, ഈ ഇങ്ങനെ ഒരു സി ഡി ഉണ്ട് എന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞപ്പോൾ അത് ഒരു കുറ്റവാളി പറയുന്നതല്ലേ, അതിനെന്ത് വിശ്വാസ്യത എന്നാണ് പല ആളുകളും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചിരുന്നത്. ഇന്ന് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയ തമ്പാനൂർ രവി സ്ഥിരീകരിച്ചിരിക്കുകയാണ്, ഉമ്മൻചാണ്ടിയും സരിതയുമായി അടുത്തിടപഴകുന്നു എന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ സി ഡി ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ് എന്നത്. അത് പിടിച്ചെടുക്കുകയാണ് ഇവർ വേണ്ടത്, അല്ലാതെ പല ചാനലുകളിലും മറ്റു അതുപോലെ പത്രസമ്മേളനങ്ങളും ചെന്ന് തെളിവെവിടെ തെളിവെവിടെ എന്ന് ചോദിക്കുകയല്ല. ഈ വന്ന തെളിവ്, ഉറപ്പായും ലഭിച്ച തെളിവ് പിടിച്ചെടുക്കുകയാണ് തെളിവ്. ഹലോ, ഹലോ, നാടകങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാറേ. എനിക്ക് ഇതിനകത്ത് തോന്നുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഇതിനകത്ത് ഉണ്ടാവും, ഇല്ലാതെ അവന് ഇത്രയും ഇതായിട്ട്.
അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോ കണ്ടെവിടെയും നോക്കാൻ വന്നേക്കാം. അതാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്തോണ്ടിരുന്നത്. അതാണ് ഇപ്പൊ പെട്ടെന്ന് നിന്നിടത്തു നിന്ന് മാറിയത്. ശരിക്കും പറഞ്ഞാൽ കണ്ടെവിടെയും നോക്കാൻ വന്നേക്കാം. അത് ഞാൻ ക്ലിയർ ചെയ്തോളാം സാറേ. അത് ഓൾറെഡി ക്ലിയർഡ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്തോളാം. വരാൻ സാധ്യതയുള്ള സ്ഥലം അറിയാം? അറിയാം. അതേ ഉള്ളു. അല്ല ഞാൻ പറയുന്നത് ഞാൻ എന്റെ ഊഹത്തിൽ എടുത്താണ്. അല്ല എനിക്ക് ഊഹം അവിടെയാണല്ലോ കാര്യം. അവൻ രാവിലെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, കത്ത് കണ്ടെടുക്കാൻ ചെയ്തില്ല. രാവിലെ അവനൊരു ടോക്ക് പറഞ്ഞു, സരിതയ്ക്കും എനിക്കും രണ്ടും നീതി, സരിതയുടെ കത്ത് പിടിച്ചെടുത്തില്ല എന്ന. അപ്പം ഞാൻ ചോദിക്കുന്ന, ഞാൻ പറഞ്ഞോ സോളർ കമ്മിറ്റി പോയി എനിക്ക് കത്തുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല ഇല്ല ഇല്ല, ഐ വിൽ ക്ലിയർ ദാറ്റ് സർ. ഇപ്പൊ തന്നെ ചെയ്യും, ഒരു പ്രശ്നവുമില്ല. ഓക്കെ സരിത നായർ ടെലിഫോൺ ലൈനിൽ. സരിത, ഇതിനകത്ത് ഏത് തെളിവാണ് മാറ്റാൻ തമ്പാനൂർ രവി ആവശ്യപ്പെടുന്നത്? അതായത് ഇതുമായി ബന്ധപ്പെട്ട് കുറെ തെളിവുകൾ എന്റെ കയ്യിൽ ഉണ്ടെന്ന് നേരിട്ട് അറിയാവുന്ന രണ്ട് വ്യക്തികളാണ് ബെന്നി മേനാൻ സാറും ശ്രീ തമ്പാനൂരേ. അപ്പം അവര് അവർക്ക് അവരുടെ ഒരു ഊഹം എന്ന് പറഞ്ഞാല് തീരി പോകുന്ന സമയത്ത് വിജയരാജൻ എങ്ങോട്ടാണ് പോകുന്നത്, ഒരു ഓവർ വ്യൂ ഉച്ചവരെ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് കോയമ്പത്തൂരിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ അറിയുമായിരുന്നില്ല. അപ്പോഴാണ് സരിതയെ വിളിച്ചിട്ട്. അറിയുമായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടുന്നുണ്ടെന്ന് ടി വിയിലൂടെയോ മറ്റോ കിട്ടിയ ഇൻഫർമേഷൻ ആണ് എനിക്ക് പാസ് ചെയ്തത്. ഞാൻ റിലേറ്റീവിന്റെ വീട്ടിലായിരുന്നു. ആ സമയത്ത് എന്നെ ഫോൺ ചെയ്തിട്ട് എന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാനും അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനും ടെലിഫോൺ കോൺവെർസേഷനിൽ ഉണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ അതനുസരിച്ചു ഞാൻ വീട്ടില്, അതിനു മുമ്പ് തന്നെ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയിരുന്നു. എന്നാലും കിട്ടാവുന്ന കുറെ കാര്യങ്ങൾ ഞാൻ അവിടുന്ന് എന്റെ സേഫ് പൊസിഷനിലേക്ക് ഞാൻ മാറ്റാൻ പോവുകയും ഞാൻ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ സീരിയ മായി ബന്ധപ്പെട്ട അതാണോ, ബിജുരാധാകൃഷ്ണൻ ഏത് സീരിയാണ് തിരക്കി പോയതെന്ന് ഇപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം ഇന്ന് അയാൾ പറയുന്നത് ഈ വരാൻ സാധ്യതയുള്ള സ്ഥലവും, നിക്കൂ, വരാൻ സാധ്യതയുള്ള സ്ഥലവും അറിയാമല്ലോ എന്ന് തമ്പാനൂർ രവി പറയുന്നുണ്ട്. അതേതാണ്? അല്ല, ഇങ്ങനെ എന്തായാലും എനിക്ക് 100% ഉറപ്പായിരുന്നു മോശമായ രീതിയിലെ ദൃശ്യങ്ങള് ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഉള്ളത് കിട്ടില്ല എന്നുള്ളത്. കാര്യം അങ്ങനെ റിലേഷൻ ഞങ്ങൾക്ക്, അത് വിടുവോ, അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇവിടെ. അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഇതിനകത്ത് കുറെ തെളിവുകൾ ഉണ്ട് എന്ന് തമ്പാനൂർ രവിക്ക് അറിയാമായിരുന്നു. മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കുന്ന കുറെ തെളിവുകൾ ഉണ്ട് എന്ന്. അത് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുമായി എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ ബന്ധം ഇല്ല എന്ന് സരിത വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ. മറ്റ് തെളിവുകൾ ഉണ്ട് എന്ന് സംബന്ധിച്ച് തമ്പാനൂർ രവിക്ക് അറിയാം. അത് ഉള്ള സ്ഥലം ഏതാണ്, എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് തമ്പാനൂർ രവിക്കും അറിയാമായിരുന്നു. കുറച്ച് എന്റെ കയ്യിൽ ഉണ്ട്, ഡയറക്റ്റ് എന്റെ കയ്യിൽ അപ്പൊ തന്നെ ഉണ്ട്. ഒരു ധാരണ പുള്ളിക്ക് ഉണ്ടായിരുന്നു, ഉണ്ടെന്നുള്ള അറിവ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. ഒരു പക്ഷേ എന്റെ വീട്ടിലേക്ക് ഒരു സെർച്ച് വരാം എന്നാണ് അദ്ദേഹം ഇൻഡിക്കേറ്റ് ചെയ്തത്. ഈ വരാൻ സാധ്യതയുള്ള സ്ഥലവും അറിയാമല്ലോ എന്ന് പറയുമ്പോൾ അത് വീടിനെയാണോ ഉദ്ദേശിക്കുന്നത്? ആ വീടിനെയാണ് ഉദ്ദേശിച്ചത്. അവിടെ തെളിവ് വെക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ തമ്പാനൂർ രവി? അല്ല, അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ 2 ദിവസം മുമ്പേ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ 1-2 കാര്യങ്ങൾ എന്റെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അത് ഓർത്തിട്ടായിരിക്കും പെട്ടെന്ന് അത് മാറ്റാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുക്കൽ സണ്ണി ജോസഫ്, എനിക്കറിയാം താങ്കൾ വളരെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഇക്കാര്യത്തിൽ വീണ്ടും വീണ്ടും ചോദിച്ച് പീഡിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. എങ്കിൽ പോലും നമ്മൾ ഒരു അന്വേഷണ കമ്മീഷന്റെ തെളിവ് ശേഖരണത്തിൽ പോലീസിനെ വിട്ട് തെളിവ് ശേഖരിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ആ തെളിവ് പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം എന്നൊരു KPC ജനറൽ സെക്രട്ടറി ആവശ്യപ്പെടുകയാണ്. KPC ജനറൽ സെക്രട്ടറി എന്നുള്ളത് പോട്ടെ, ഏതൊരു രാഷ്ട്രീയ നേതാവും അതിലെ പ്രധാനപ്പെട്ട പ്രതിയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനൊരു ടെലിഫോൺ രേഖയാണിപ്പോൾ പുറത്തു വരുന്നത്. നിഷേധിച്ചിട്ടുമില്ല ഈ സമയം വരെ. നമ്മൾ ജീവിക്കുന്നത് വെള്ളരിക്കാ പട്ടണത്തിലാണ്. അല്ല നീഷ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതില് പേഴ്സണലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആള് ശ്രീ തമ്പാനൂർ ചെയ്യുന്നില്ലല്ലോ. സരിത തമ്പാനൂർ രവിയെ ഞാൻ ഇപ്പോഴും പ്രൊഡക്ഷനിൽ പറയുകയാണ്, ടെലിഫോണിൽ കിട്ടുകയാണെങ്കിൽ തുടർച്ചയായി ശ്രമിക്കണം. ഇപ്പൊ സരിത പറഞ്ഞതിലെ ഒരു ആസ്പെക്ട്, ഞാൻ ഈ ചർച്ചയ്ക്ക് തന്നെ ഞാൻ പലപ്പോഴും മടിക്കുന്ന ആളാണ്. എന്നോട് ഷുക്കൂർ വധക്കേസിന്റെ കാര്യമാണ് നികേഷ് ചർച്ചയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. സിഡികളുടെ പൂക്കാലം ആണ് ചർച്ച ചെയ്യാന്ന് തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാനല്ല
ഏറ്റവും ഒടുവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു സീഡികളുടെ പൂക്കാലമാണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. വൺ തിങ് പിന്നെ ഒരു കാര്യം ഇപ്പം ഞാനത് കേട്ടത് സി ബി ഐന്ന്. ദാറ്റ് ഇസ് വൈ ഹാവ് കം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ വരില്ല. പിന്നെ വേറൊരു കാര്യം ഇപ്പം സരിത പറഞ്ഞപ്പോൾ തന്നെയാണ് എനിക്കിപ്പോൾ കേട്ടപ്പോൾ തോന്നിയ ഒരു ന്യായമായ യുക്തി. സരിത രണ്ട് ദിവസം മുമ്പ് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഐ ഹാവ് ഗോട്ട് സംതിങ്, എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് സരിത അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എന്നാണല്ലോ ഇപ്പോൾ സരിത പറഞ്ഞത്. നികേഷിൻ്റെ ചോദ്യത്തിൽ സരിത അങ്ങോട്ട് വിളിച്ച് എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് സരിത പറഞ്ഞു എന്ന് പറഞ്ഞു. അത് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞത് സരിത അല്ല, ഇതിനകത്ത് അതൊരു വിഷയമല്ല. അങ്ങോട്ട് വിളിച്ച നിഷേധിക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ട് വിളിച്ച കോളാണ് ഇങ്ങോട്ട് വിളിച്ച കോളാണ് എന്നുള്ളതിലൊന്നും ഒരു വിഷയമുണ്ട് എന്ന് തോന്നുന്നില്ല. പോട്ടെ, അക്കാര്യത്തിൽ താങ്കൾക്ക് പറഞ്ഞാൽ എവിടെ എത്തുകയില്ല. രണ്ട് ദിവസം മുൻപ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ഈ കാര്യത്തിലൊക്കെ ഒരു വളരെ സംശയാസ്പദമായ സാഹചര്യം വരുന്നത്. പറ്റാം. എന്തായാലും ഈ ബാർകോഴയിലേക്ക് തിരികെ വന്നാൽ ഇപ്പം ബിജു രമേശിൻ്റെ സി ഡിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ടി എം തോമസ് ഐസക്ക് നൽകിയ വാഗ്ദാനം വലിയ തോതിൽ സന്തോഷജനകമാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഫോർ സ്റ്റാർ ബാറിനെ സംബന്ധിച്ച ഓപ്പണാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ എൽ ഡി എഫ്? ഒരിക്കലുമില്ല. ഞാൻ ആ നികേഷ് പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ ഇവിടുന്നുകൊണ്ട് എന്നെ സന്തോഷിച്ചിരിക്കുകയാണ്. എനിക്കൊരു സന്തോഷം വന്നില്ല. കാരണം ഞാൻ നേരത്തെ പറയും, ഈ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വന്നാലും, ഈ ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ ഇനിയും അധികാരത്തിൽ വന്നാൽ പോലും ഇത് മാറ്റി ചിന്തിക്കേണ്ടതായിട്ട് വരും. പിന്നെ എന്തിനാ തോമസ് ഐസക്കിനോട് നമ്മൾ ചുമ്മാ കിളിക്കിളി ചോദിക്കുന്നത് ഏതൊക്കെ തരും ഏതൊക്കെ തരുന്നു? ഒന്നുമില്ല, ഇത് മാറ്റേണ്ടി വരും. കാരണം ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും ഇവിടുത്തെ ടൂറിസവും തകർന്ന് തരിപ്പണമായി നിൽക്കുന്നത് കണ്ടിട്ട് ഈ ഞാൻ ആകപ്പാടെ സുധീരനായിരിക്കാൻ തോന്നുന്നു. സുധീരനും അല്ലെങ്കിൽ അതുപോലെയുള്ള ഉമ്മൻചാണ്ടി അടക്കമുള്ള ആൾ അവരുടെ മത്സരത്തിൻ്റെ ഭാഗമാണിത്. അവർ ബാക്കിയുള്ള യങ്സ്റ്റർ ലെവലിലുള്ള ഏത് നേതാക്കന്മാരോടും ഇനി ഹൈബി ഈഡന് അങ്ങനെയുള്ള നേതൃത്വത്തോട് ഇപ്പോഴത്തെ ഈ ആനുകാലികമായി ഇതേപ്പറ്റി ചിന്തിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞു കൊടുക്കും, ഒരു കാരണവശാലും ഇത് വിജയകരമല്ല, ഇവിടുത്തെ ടൂറിസം തകർന്നു പോയതിൻ്റെ ഒറ്റ കാരണം ഇതാണെന്ന് പറഞ്ഞ് അത് തിരുത്തേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് അത് കേട്ടിട്ടൊന്നും ഒരു സന്തോഷം തോന്നാനില്ല. ഈ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നാലും ഇത് മാറ്റി ചിന്തിക്കേണ്ടി വരും. നമുക്ക് കാണാം, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് വരവോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. വന്നാൽ തീർച്ചയായിട്ടും ആ വർഷം തന്നെ വരുന്ന വർഷം തന്നെ ഇത് മാറ്റി ചിന്തിക്കേണ്ടി വരുന്നതിന് ഒരു തർക്കവും നമുക്കില്ല. പക്ഷേ പ്രിൻസ് ലൂക്കോസ്, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണിയിൽ തുടർന്ന് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഉദാഹരണത്തിന് ബിജു ഒരലക്കലക്കിയേക്ക് നാല് മന്ത്രിമാർ കൂടി ഉണ്ട് എന്ന് ആർ സുകേശൻ പറയുന്നു. ഗവൺമെൻറ്റിനെതിരാണ് ആർ സുകേശൻ എന്ന നില വിജിലൻസിൻ്റെ പരിശോധനയിൽ തന്നെ നേരത്തെ വ്യക്തമായിരുന്നു. എന്നിട്ട് പോലും അക്കാര്യത്തിലൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയ്ക്കും വി എസ് ശിവകുമാറിനുമെതിരെ ആരോപണം ഉണ്ടാകേണ്ടി വന്നു. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരെല്ലാം തന്നെയും കുതികാൽ വെട്ടുന്നവരാണ് എന്ന് കെ എം മാണിക്ക് മനസ്സിലായിരുന്നു നേരത്തെ, അത് തുറന്നു പറയേണ്ടിയും വന്നിരിക്കുന്നു. ഈ മന്ത്രിസഭയിൽ തുടർന്നു പോവുകയും ഈ മുന്നണിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിന് എത്ര കണ്ട് പറ്റും? അല്ലല്ല, ഈ ഇന്നലെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർ പറഞ്ഞ പരാമർശം മറ്റു രീതിയിലേക്ക് വ്യാഖ്യാനിക്കേണ്ട, അത് ഇന്നലെ പാർട്ടി ലീഡർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ചർച്ച, നമ്മളിപ്പോ സി ഡികളുടെ പൂക്കാലം എന്നാണല്ലോ നമ്മുടെ ചർച്ചയെക്കുറിച്ച് പറഞ്ഞല്ലോ. രണ്ട് ബാർ ഉടമകളുമായി ബന്ധപ്പെട്ട ഒരു സി ഡി ഇപ്പൊ വന്നിരിക്കുന്നു. വ്യക്തമല്ലേ, ഈ സർക്കാരിനെ അട്ടിമറിക്കുവാൻ ഉള്ള ഗൂഢാലോചന നടന്നതായി കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലേ വന്നിരിക്കുന്നത്. അങ്ങ് ബഹുമാനായ ഈ തോമസ് ഐസക്കിനോട് ചോദിച്ചു മദ്യനയം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം ഉരുണ്ട് കളിക്കുമല്ലേ? അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അദ്ദേഹം വ്യക്തതയോടുകൂടി പറഞ്ഞില്ലല്ലോ. ഇതിനു മുമ്പിന്റെ ശ്രീ സുനിൽകുമാർ എന്താ ഈ ചാനലിൽ ഇരുന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ അത് മുഴുവൻ അടച്ചുപൂട്ടും, അല്ലെങ്കിൽ ഇത് യു ഡി എഫിന്റെ നയം തുടരുമെന്നാണ് സുനിൽകുമാർ പറഞ്ഞത്. തോമസ് ഐസക്കിന്റെ ആ പരിമിതി തന്നെയാണ് ആ സി ഡിയിലെ വെളിപ്പെടുത്തലിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നതും. കോടിയേരി ബാലകൃഷ്ണൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്ന ഉറപ്പും അത് തന്നെയാണ്, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം എന്ന് പറഞ്ഞ പോലെ സർക്കാരിനെ അട്ടിമറിച്ചാൽ നൽകുന്ന കാര്യത്തെ കുറിച്ചാണ് സംപ്രേഷണം. ഈ സർക്കാർ അക്കാര്യത്തിലൊരു പഠനം നടത്തിയിട്ടൊന്നുമല്ല ഇങ്ങനെ ഒരു മദ്യനയ രൂപീകരണം നടത്തിയത്. ഈ ഗവൺമെന്റിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിൽ പോരടിച്ചപ്പോഴാണ് ബാർ നിർത്തലാക്കാനുള്ള തീരുമാനം. അത് സംബന്ധിച്ച് ഞങ്ങൾ ഒരു പഠനം നടത്തി ഉചിതമായ തീരുമാനമെടുക്കും ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്ന നിലയാണ് അദ്ദേഹം പറഞ്ഞത്.
അല്ല എന്തിനാണ് കൂടുതൽ പണ്ടത് കേരൾ മാക്സ് പറഞ്ഞിട്ടില്ലേ തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ് മദ്യം എന്ന് പറഞ്ഞിട്ടില്ല എന്തിനാണ് പണം നടക്കുന്നത് ഈ സാമൂഹ്യ വിഭവത്തിനെതിരെ പുള്ളിക്ക് കൂടുതൽ ആലോചിക്കുന്നത് ആർജവത്തോട് പറയണ്ടേ ഞങ്ങളെ എന്തായാലും തുറക്കത്തിൽ അത് പറയാൻ പറ്റത്തില്ല പിണറായി വിജയൻ സഖാവിന് പറ്റത്തില്ല ഇദ്ദേഹത്തിന് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ കാര്യമാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് പറയാം രണ്ടാമത്തെ സി ഡി ഇവിടെ ഇവിടെ ഈ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ സോളാർ വിഷയം എത്ര കാലമായി ചർച്ച ചെയ്യപ്പെടുന്നു നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരാണ് സരിതയുടെ കൂടെയുള്ള കൂട്ടുപ്രതി ഇവിടെ അങ്ങ് തന്നെ പറഞ്ഞല്ലോ സി ഡി പിടിക്കാൻ പോയ കാര്യത്തെക്കുറിച്ച് അങ്ങ് തന്നെ പറഞ്ഞല്ലോ ഒരു പാവം പെട്ട പെൺകുട്ടിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചു അതിനെ കൊന്നു ആ അതിനെ കൊല ചെയ്തപ്പെട്ട കേസിൽ അദ്ദേഹം പ്രതിയാണ് കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട അദ്ദേഹം ഇന്നും അദ്ദേഹം എന്തോ വെളിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് മാധ്യമങ്ങളോട് കാണിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം സരിത ഉപയോഗിച്ച് പണമുണ്ടാക്കി മറ്റൊരു കാമിക്ക് വീട് വെച്ചു കൊടുത്തു ഇവരുടെയൊക്കെ വാക്ക് പറഞ്ഞ് നമ്മൾ ഇത് പോകുന്നത് ലജ്ജാകരമെന്ന് മാത്രമാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കേൾക്കുന്നവരെ വിഡ്ഢികളാക്കരുത് നമ്മളിപ്പോ കേട്ട ശബ്ദം ആരുടെയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവി വെറും ഒരു കെ പി സി ജനറൽ സെക്രട്ടറി അല്ല അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ട്രബിൾ ഷൂട്ടറാണ് രണ്ട് ട്രബിൾ ഷൂട്ടർമാരാണ് ഉമ്മൻചാണ്ടിക്കുള്ളത് ഒന്ന് ബെന്നി മേനാനും രണ്ട് തമ്പാനൂർ രവിയും അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത് അദ്ദേഹമാണ് പറയുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ അദ്ദേഹമാണ് പറയുന്നത് മൊഴി ഇന്നതുപോലെ കൊടുക്കാൻ അദ്ദേഹമാണ് പറയുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറോട് അഭിപ്രായം ചോദിച്ച് സർക്കാർ അഭിഭാഷകനോട് അഭിപ്രായം ചോദിച്ച് വേണം മൊഴി കൊടുക്കാനെന്ന് പറയുന്നത് ഈ സംവിധാനത്തെ ആകെ അങ്ങനെ ഒരാൾ നിന്ന് വഷളാക്കുമ്പോൾ മാധ്യമങ്ങൾ മിണ്ടാതിരിക്കണോ നോക്കി നിൽക്കണോ പ്രതിപക്ഷം അനങ്ങാതിരിക്കണോ ഞാൻ അങ്ങയുടെ ഒരു കാര്യം പറയാം അതിന് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട് പെണ്ണ് ഒരുമ്പെട്ടാൽ പറഞ്ഞൊരു കമന്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല പെണ്ണൊരുമ്പെട്ടാൽ എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ അത് ചിലരുടെ അടുത്ത് ചിലരുടെ അടുത്ത് അത്രേ അതിന് പറയാനുള്ളൂ തുടരുക നിങ്ങളാണോ ഇതിനൊക്കെ അല്ല അതാ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ 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 പല കാര്യങ്ങളും നിൽക്കൂ നിൽക്കൂ സരിതായസ് നായരുമായിട്ട് എന്തോ പിന്നെ ഗൂഢാലോചന നടത്തിയെന്ന ആക്ഷേപമുള്ളത് ബിനോയിയുടെ ഭർത്താണ് ഓ അതിനോട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല കാരണം ബാർ വിഷയമായിട്ടുള്ള സംവാദമാണെങ്കിൽ പോലെ കാര്യങ്ങളും ഞാൻ പറയാം അവരവരുടെ ഇന്ന് വെളിപ്പെടുത്തലും കാര്യങ്ങളും ഒക്കെ കണ്ടാൽ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് സംശയിക്കുമോ ഇതൊക്കെ നേരത്തെ മുതലേ അത് റെക്കോർഡ് ചെയ്യുകയും അത് ആളുകളെ ഇപ്പോൾ കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഷയമല്ലേ അത് നമുക്ക് അതിനകത്ത് എന്ത് പ്രതികരിക്കാനാ അതിനകത്തൊന്നും സരിത ബിനോയിയെ എവിടെയോ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടിരുന്നു എവിടെയെന്നല്ല അങ്കമാലിന് നമ്മുടെ എന്റെ ഹോട്ടലിൽ ഒരു ദിവസം വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ശരിയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരു കാഷ്വൽ ടോക്ക് നമ്മൾ ഒരു കാഷ്വൽ ടോക്ക് പല ദിവസങ്ങളും അവരവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാഫ് പറയാറുള്ളതാ നേരത്തെ മുതലേ അത് പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ കേട്ടില്ലേ ആ സി ഡി കണ്ടെടുക്കാൻ പോയ അന്ന് വിളിച്ച് സംസാരിച്ചിരിക്കുന്ന ഭാഷയല്ലേ ഇപ്പൊ നമ്മളാ കേട്ടത് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിക്കണമെന്ന് അപ്പം ഇവരെന്തൊക്കെയാണ് ഈ ഗവൺമെൻറ് ആരോടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് എന്തൊക്കെ കാണിക്കും ഇന്ന് ഇനി എന്തൊക്കെ പുറത്തു വരാൻ കിടക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ബാർ കേസ് ഇങ്ങനെ സോളാർ കേസ് ഇങ്ങനെ ഇനി മറ്റെന്തെങ്കിലുമൊക്കെ വരാനുണ്ടാവാം ഉറപ്പാണ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുക ഇതൊക്കെ സണ്ണി ജോസഫിന് ചിരിയും വരുന്നത് എന്നാൽ അത് ചിരി സ്ക്രീനിൽ കാണിക്കാനും വയ്യ മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്ന അരിയൽ അബ്ദുൾ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിന്റെ തുടരന്വേഷണം ഹൈക്കോടതി സി ബി ഐക്ക് കൈമാറി കേസ് കൈമാറിക്കൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം കോടതി ശരിവച്ചു കേസിലെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്നും പി ജയരാജനെയും ടി വി രാജേഷിനെയും ഒഴിവാക്കാൻ ശ്രമം നടന്നതായും കോടതി ചൂണ്ടിക്കാട്ടി സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരെ രാജ്യം ഭരിക്കാൻ അനുവദിച്ചാൽ നീതി നിർവഹണം സാധ്യമാകാതെ വരുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി അരിയൽ അബ്ദുൾ ഷുക്കൂറിന്റെ കൊലപാതകം മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ലെന്ന് അന്തിമ റിപ്പോർട്ട് വായിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട് അന്വേഷണ സംഘത്തിനുമേൽ സി പി എമ്മിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തന്നെ സമ്മതിച്ചു സ്വതന്ത്രമായ അന്വേഷണം നടന്നിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ ഈ സാഹചര്യത്തിൽ കേസിന്റെ തുടരന്വേഷണം സി ബി ഐ നടത്തുന്നതാണ് ഉചിതം ഹൈക്കോടതി വ്യക്തമാക്കി അബ്ദുൾ ഷുക്കൂറിന്റെ അമ്മയുടെ കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കാൻ കോടതിക്കാവില്ല കേസ് സി ബി ഐക്ക് കൈമാറിക്കൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതി ശരിവച്ചു അബ്ദുൾ ഷുക്കൂറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് പ്രതിസ്ഥാനത്തുള്ള സി പി എം നേതാക്കളായ പി ജയരാജനെയും ടി വി രാജേഷിനെയും രക്ഷിക്കാൻ ശ്രമം നടന്നതായി കോടതി സംശയിക്കുന്നു ഇരുവർക്കുമെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്താതിരുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇരുവരെയും ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് രക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചതായി സംശയിക്കേണ്ടിയിരിക്കുന്നു 28 മുതൽ 31 വരെയുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയപ്പോൾ അതേ സ്ഥലത്തുണ്ടായിരുന്ന 32ഉം 33ഉം പ്രതികളായ ജയരാജനും ടി വി രാജേഷും എങ്ങനെ
എങ്ങനെ ഒഴിവാക്കപ്പെട്ടുവെന്ന് കോടതി ചോദിച്ചു. സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരെ രാജ്യം ഭരിക്കാൻ അനുവദിച്ചാൽ നീതി നിർവഹണം സാധ്യമാവാതെ വരും. ഇത്തരം സാഹചര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാതിരിക്കാനാവില്ല. മുഖസാക്ഷിയായി നിൽക്കാനും കോടതിക്ക് കഴിയില്ലെന്ന് ജസ്റ്റിസ് ബി കമാൽ പാഷ അഭിപ്രായപ്പെട്ടു. തുടരന്വേഷണം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന CBI വാദം ഹൈക്കോടതി തള്ളി. കേസ് ഏറ്റെടുക്കാൻ CBIക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അബ്ദുൾ ഷുക്കൂറിന്റെ അമ്മയും സർക്കാർ വിജ്ഞാപനം റദ്ദാക്കണമെന്ന് പ്രതികളുമാണ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. 2012 February മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്ന അരിയിൽ അബ്ദുൾ ഷുക്കൂർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. റിപ്പോർട്ടർ കൊച്ചി. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, പി എം മനോജ് എന്നിവർ. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, കോടതി വിധിയെ എങ്ങനെ കാണുന്നു? കോടതി വിധിയെ ഞാൻ മാത്രമല്ല, കണ്ണൂരിലെ സമാധാന സ്നേഹികൾ, ജനാധിപത്യ വിശ്വാസികൾ, കേരളത്തിലൊട്ടാകെ സ്വാഗതം ചെയ്യുന്ന ഒരു വിധി തന്നെയാണ്. കോടതി പറഞ്ഞൊരു കാര്യം, ഷുക്കൂറിൻ്റെ ഉമ്മയുടെ കണ്ണുനീർ കണ്ടില്ല എന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒറ്റക്കാര്യം നികേഷ്, ഈ കേസ് മാത്രമല്ല, ഫസൽ വധക്കേസ്, TP ചന്ദ്രശേഖരൻ വധക്കേസ്, ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ്, മനോജ് വധക്കേസ്, ഇങ്ങനെയുള്ള രാഷ്ട്രീയ വധക്കേസുകളിലെല്ലാം തന്നെ ഗൂഢാലോചനയുടെ ഭാഗം തെളിയിക്കപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും പണ്ടുണ്ടായിരുന്ന ഒരു പ്രവണത കൊല ചെയ്യുന്നയാളുകളെ മാത്രം നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നു, കൊല ചെയ്യിക്കുന്നവർ ഒഴിവാക്കപ്പെടുന്നു. അതായിരുന്നു അവസ്ഥ. അത് അന്വേഷണത്തിൻ്റെയും ജുഡീഷ്യറിയുടെയും ഇന്നത്തെ കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊല ചെയ്യിക്കുന്നവൻ കൂടി ഈ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം എന്ന ഒരു വിധിന്യായം ഉണ്ടായതിനെ. സാധാരണഗതിയിൽ CBI അന്വേഷിക്കട്ടെ എന്നുള്ള ഹൈക്കോടതി വിധിയല്ല നമ്മുടെ മുന്നിലുള്ളത്. പകരം P.J. TV രാജേഷിന്റെയും ഗൂഢാലോചന കുറ്റം എന്തുകൊണ്ട് നിലനിൽന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പ്രഖ്യാപിത രാജാക്കന്മാർ ക്രിമിനൽ നീതി നിർവഹണ സംവിധാനത്തെ തകിടം മറിക്കുന്നത് അനുവദിക്കാനാവില്ല എന്ന നിരീക്ഷണവും നടത്തിയിരിക്കുന്നു. അതിഗുരുതരമാണത്. ഒരുപക്ഷെ CPM നേതാക്കളിൽ നേരിട്ട് കുറ്റം ചാർത്തലാണത്. കോടതി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നത് ആലോചിക്കേണ്ട സംഗതി തന്നെയാണ്. കാരണം ഈ ഷുക്കൂർ വധിക്കപ്പെടുന്നത് 2012 February 20 August 20 കുറ്റപത്രം സമർപ്പിക്കുന്നത്, 23. അത് കഴിഞ്ഞ് ഈ ഷുക്കൂറിൻ്റെ ഉമ്മ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. P.J. TV രാജേഷിനുമെതിരെ 120B ചുമത്തണമെന്നാവശ്യപ്പെട്ട്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നു. ആര്? അഡ്വക്കേറ്റ് CK ശ്രീധരൻ, എൻ്റെ സുഹൃത്ത് ശ്രീ സണ്ണി ജോസഫിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, കോൺഗ്രസിൻ്റെ നേതാവ്. ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ പ്രോസിക്യൂഷനെതിരെ ഏതെങ്കിലും ഒരു പരാതിയോ അല്ലെങ്കിൽ ഈ 120B ചുമത്തണം, ഗൂഢാലോചന കുറ്റം ഇതിൽ ചുമത്തണമെന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഒരു ആവശ്യവും ഉയർന്നിട്ടില്ല. ഒന്ന്. രണ്ട്, ഈ കേസ് ഇത്രയുമായല്ലോ. ഈ കേസിൽ P.J. TV രാജേഷിനെയും ഉൾപ്പെടുത്തുന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തെളിവുകൾ വെച്ചാണ് എന്ന് കോടതിയിൽ തന്നെ തെളിയിക്കപ്പെട്ടു. അന്ന് അവരെ ഉൾപ്പെടുത്താൻ കൊണ്ടുവന്നിരുന്ന സാക്ഷികൾ തങ്ങൾ നിർബന്ധിക്കപ്പെട്ട് വ്യാജ സത്യവാങ്മൂലം വ്യാജ മൊഴി നൽകുകയായിരുന്നു എന്ന് കോടതിയിൽ തന്നെ പറഞ്ഞു. ആദ്യഘട്ടം മുഴുവൻ പൊളിഞ്ഞ കേസാണിത്. ആ കേസ് വീണ്ടും കൊണ്ടുവരാൻ സാധാരണഗതിയിൽ UDFന് താല്പര്യം ഉണ്ടാവും. ആ ഒരു താല്പര്യം പുതിയ സാഹചര്യത്തിൽ ഹൈക്കോടതി ജസ്റ്റിസ് കമാൽ പാഷയുടെ വിധിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. തുടരുക. അടുക്കൽ സണ്ണി ജോസഫ്, കുറ്റം ചാർത്തി വിചാരണ നടത്തി പാർട്ടി കോടതി വിധി നടപ്പിലാക്കി എന്ന കഥയാണ് ഇതിനനുരോധമായി പ്രചരിപ്പിച്ചത്. ആ നിലയിൽ ഒരു രാഷ്ട്രീയ കൊലപാതകമായി അരിയിൽ ഷുക്കൂർ കൊലക്കേസിനെ ഇപ്പോഴും കാണുന്നുണ്ടോ? പിൽക്കാലത്ത് അതെല്ലാം തന്നെ നേരത്തെ CPM മനോജ് പറഞ്ഞതുപോലെ കെട്ടുകഥകളായിരുന്നു എന്നുള്ളത് വാർത്തകളായിട്ടല്ല, കോടതി നടപടികളിലെ തെളിവുകളായി തന്നെ പുറത്തു വന്നിരുന്നു. ഇല്ലില്ല, ഒരുപക്ഷെ ഈ തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ തെളിവുകളെ നിഷ്പ്രഭമാക്കാനോ നിശബ്ദമാക്കാനോ ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചു എന്ന് വരും. ഈ കേസിലെ വാർത്താമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വളരെ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനെ, ഒരു വിദ്യാർത്ഥിയെ ഒരു വലിയ സംഘം തടഞ്ഞു വെച്ച് വീട്ടിൽ നിന്ന് ബലമായിട്ട് പിടിച്ചിറക്കി വിചാരണ ചെയ്ത് ഫോണിൽ മെസ്സേജ് കൊടുത്ത് അദ്ദേഹത്തെ രണ്ടാമത് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയായിരുന്നു എന്നുള്ളത് കേരളം മുഴുവൻ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. തെളിവുകൾ പൂർണ്ണമായിട്ടും ശേഖരിക്കാൻ ഒരുപക്ഷെ പ്രോസിക്യൂഷന് പലതുകൊണ്ടും കഴിയാതെ വരും.
അപ്പൊ തന്നെ ജയരാജൻ ഈ കേസിൽ 118 വെച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് ഓഫീസ് പൂർണ്ണമായിട്ട് ഈ കേസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സ്വന്തം കെട്ടിടം തകർത്തു. ₹3 കോടി നഷ്ടമാണ് UDFന്റെ പ്രോപ്പർട്ടിക്ക്. 3 കോടി രൂപയുടെ നഷ്ടമാണ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, 3 കോടി രൂപയുടെ നഷ്ടമാണ് ജയരാജനെ അറസ്റ്റ് ചെയ്ത പിറ്റേ ദിവസം കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അതിൻ്റെ പാർട്ടി, ഞങ്ങൾ 6 സംഘം പോയിട്ടാണ് അതിൻ്റെ നഷ്ടം, അതിൻ്റെ ഓരോ സ്ഥലത്തെയും പ്രശ്നബാധിത സ്ഥലങ്ങൾ സന്ദർശിച്ചത്. 6 ടീമിൽ ഒരു ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസാണ് നടിച്ച് തകർത്തത്. പോലീസിൻ്റെ സമീപത്ത് തന്നെ ജില്ലാ ആസ്ഥാനത്ത് മുസ്ലിം ലീഗിൻ്റെ ഓഫീസും തകർത്തു. ജയരാജനെ അറസ്റ്റ് ചെയ്തപ്പോൾ 118 ഉൾപ്പെടുത്തി, ജയരാജനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ സമ്മർദ്ദം അതാണ് എങ്കിൽ നമുക്കറിയാമല്ലോ എത്രയോ സമ്മർദ്ദം ഉണ്ടായി. ഇപ്പം തന്നെ പയ്യന്നൂരിലൊരു കാര്യം പരിശോധിക്കണം. പയ്യന്നൂർ SIയുടെ വീടിന് നേരെ പാതിരാത്രിക്ക് ബോംബെറിഞ്ഞു. തീക്കട്ടയിൽ ഉറുമ്പരിക്കുക. പയ്യന്നൂരിൽ CPM നേതൃത്വത്തിന് തലവേദനയായ CIയുടെയും SIയുടെയും വീടിന് നേരെ പാതിരാത്രിക്ക് ബോംബെറിഞ്ഞു. അതിനപ്പുറത്തേക്ക് CPM മനോജ്, CPMന്റെ കണ്ണൂരിലെ ലീഡർഷിപ്പ് ഇങ്ങനെ കൊലക്കേസുകളിൽ തുടർച്ചയായി പ്രതിയായി കൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ CBI കേസിൽ, മനോജ് വധക്കേസിൽ ശ്രീ പി ജയരാജൻ പ്രതിയായി കഴിഞ്ഞിരിക്കുന്നു. ഫസൽ വധക്കേസിൽ പ്രതിയാണ്, അത് CBI ഏറ്റെടുക്കാൻ പോകുന്നു. TP ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ ഒരു സമ്മർദ്ദം കൂടി ഇപ്പോൾ രമയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ജയകൃഷ്ണൻ കേസ് എടുക്കാൻ പോകുന്നു. വലിയ തോതിലുള്ള അന്വേഷണം എന്ന് മാത്രമല്ല, ഈ അന്വേഷണം കൊണ്ട് ഒരുപക്ഷെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന വിധത്തിൽ കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. കോടതികൾ അതിനനുസരിച്ച് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. സാധാരണഗതിയിലൊരു കേസ് ചാർജ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് കോടതി വഴിയുള്ള നിയമ നടപടികളിൽ CPMന്റെ ജില്ലാ ഭാരവാഹികൾ പ്രതിയാകുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷമുണ്ട്. ആ പ്രത്യേക സ്ഥിതിവിശേഷം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഇന്നത്തെ ഒറ്റ ഉദാഹരണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നികേഷ്, ഈ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ ആരാ? പ്രോസിക്യൂട്ടിംഗ് ഏജൻസി പോലീസാണ്. ഈ പോലീസിന് വേണ്ടി കോടതിയിൽ ചെന്ന് പറയേണ്ട ആളാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ DGP. അതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. ആ മനുഷ്യൻ ഇന്ന് കോടതിയിൽ ചെന്ന്, ഇപ്പൊ കമാൽ പാഷയുടെ ബെഞ്ചിലാണല്ലോ വന്നത്, കോടതിയിൽ ചെന്ന് പറഞ്ഞത് ഞങ്ങളുടെ മെഷീനറി പൊളിഞ്ഞു. ഇപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് CPMനെ എങ്ങനെ വേട്ടയാടുന്നു എന്നല്ല, അത് വേറെ ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രാജിവെക്കുന്നില്ല എന്നാണ്. കാരണം ഈ രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള പോലീസ് ഒന്നിനും കൊള്ളാത്തതാണ്. ഞങ്ങൾ ഈ കേസിൽ ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞങ്ങളാകെ പരാജയപ്പെട്ടു എന്ന് അതിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ പോയി പറയുന്ന സ്ഥിതിവിശേഷം. അങ്ങനെ ഒരു ഗവൺമെന്റിന് വേണ്ടി കോടതിക്ക് മുന്നിൽ പറഞ്ഞാൽ കോടതി അസാധാരണമായി പെരുമാറാനുള്ള സാഹചര്യം ഉണ്ടാവില്ലേ? ഒരു 30 സെക്കൻഡ് സണ്ണി ജോസഫ് താങ്കളുടെ മറുപടി കേട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അല്ലല്ല, ഒരു കാര്യം കൂടി പറയണം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഈ പോലീസ് സംവിധാനത്തെ കൊണ്ട് ഇതൊന്നും അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇല്ലില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോലീസിന്റെ പരിമിതികൾ. പോലീസ് അതിന് പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടില്ല, പരിമിതികളാണ് ഞാൻ പറഞ്ഞത്. ആ പരിമിതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് പയ്യന്നൂർ CIയുടെയും SIയുടെയും വീടിന് നേരെ പാതിരാത്രിക്ക് ബോംബേറുണ്ടായി. കണ്ണൂരിൽ അതിന്റെ പരിമിതി ഉണ്ട് എന്ന് PM മനോജിനും അറിയാമല്ലോ. CPMന് എതിരെ ഒരു അന്വേഷണം, പ്രത്യേകിച്ച് PJരാജനെതിരെ അന്വേഷണം ചിലപ്പോൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് കഴിയുന്നില്ല എന്ന് കോടതിയിൽ പറഞ്ഞാൽ അത് തെറ്റാകില്ല വസ്തുതാപരമായി. മനോജ് ചുരുക്കി. അങ്ങനെ ഒരു തെളിവുണ്ടോ? നമ്മൾ പറയുമ്പോൾ വസ്തുത വെച്ച് പറയണമല്ലോ. ഈ തീർത്ഥം വ്യാജമായ ഒരു കേസ് വെച്ചിട്ടാണ് TV രാജേഷിനും PJരാജനെ അറസ്റ്റ് ചെയ്ത് മാസങ്ങളോളം ജയിലിലടച്ചത്. തീർത്ഥം വ്യാജമായ ഒരു കഥ ഉണ്ടാക്കിയാണ് കാരായി രാജനും ചന്ദ്രശേഖരനും ഇപ്പം രാജിവെക്കേണ്ടി വന്നത്. അവർ എറണാകുളത്ത് കഴിയുകയാണ്. നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ അവർ രണ്ടുപേരും പ്രതികളാണെന്ന്? RSSകാരല്ലേ പ്രതികൾ? RSSകാർ രക്ഷിക്കാരല്ലേ എന്റെ സുഹൃത്ത് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ബാധിക്കുന്നത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് സമയക്കുറവുണ്ട്. സമയം ഏതായാലും എക്സീഡ് ചെയ്തിരിക്കുന്നു. വളരെ നന്ദി സണ്ണി ജോസഫ്. മനോജ് ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ സംസാരിച്ചതിന്. അവസാനിക്കുന്നു. നമസ്കാരം.